ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവീസ് രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സദ്യ സ്പെഷ്യൽ വടക്കൂട്ടുകറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരംകാരുടെ സ്പെഷ്യൽ സദ്യയുടെ സ്പെഷ്യൽ ഒരു ഐറ്റമാണ് കേട്ടോ ഈ വടക്കൂട്ടുകറി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ വടക്കൂട്ടുകറി. ഇതിൽ കിടക്കുന്ന വട കഴിക്കാനാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് കടല ചേർത്തിട്ടുള്ള കൂട്ടുകറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കും. അതും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ തിരുവനന്തപുരം സ്പെഷ്യൽ വടക്കൂട്ടുകറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടി ഫസ്റ്റ് നമുക്ക് വട ഉണ്ടാക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഉഴുന്ന് വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിട്ടിട്ട് 3 മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. 1/2 കപ്പ് ഉഴുന്ന് മതിയാകും. ഇനി ഈ ഉഴുന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്നി ജാറ് വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ അതിലാകുമ്പോൾ വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടും. അതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം ഒഴിക്കാതെ തന്നെ അരയ്ക്കാൻ ശ്രമിക്കുക. ഇനി അരയ്ക്കാൻ പറ്റിയില്ല എങ്കിൽ 1-2 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്താൽ മതിയാകും. ഇപ്പോൾ ഉഴുന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വട ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മതിയാകും. നമുക്ക് ഈ വട ചെറിയ ചെറിയ ബോൾസായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ കൈയൊന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷം ഇതിനെ ചെറിയ ചെറിയ ഉരുളകളായി ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയ ചെറിയ ഉരുളകളാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമ്മളിത് വറുത്തതിന് ശേഷം ലാസ്റ്റ് കറിയിൽ ചേർക്കുമ്പോൾ ആ ഗ്രേവി എല്ലാം പിടിച്ചിട്ട് ഇതൊന്ന് വീർത്ത് വരും. അപ്പോൾ ചെറിയ ചെറിയ ഉരുളകളാക്കി വറുത്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഉൾഭാഗം എല്ലാം വെന്ത് കിട്ടും കേട്ടോ. കാരണം ചെറിയ ചെറിയ ബോൾസ് അല്ലേ. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതിയാകും. ഒരുപാട് ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള പൊട്ടറ്റയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. 2-3 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പൊട്ടറ്റ പുഴുങ്ങി വേണമെങ്കിൽ ഇതിൽ ചേർക്കാം കേട്ടോ. കറി തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ വട ഫ്രൈ ചെയ്ത എണ്ണയുണ്ടല്ലോ, അതൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാളയിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഉണ്ടല്ലോ, അതൊന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ എല്ലാം പച്ചമുളകും എല്ലാം മാറി സവാളയെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയെല്ലാം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടറ്റോടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് അടച്ച് വെച്ച് ഈ പൊട്ടറ്റോ എല്ലാം ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ സമയം പുഴുങ്ങിയ പൊട്ടറ്റോ ആണെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുത്താലും മതിയാകും. വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ ലാസ്റ്റ് മാത്രമേ തേങ്ങാപ്പാൽ ഒന്നാം പാൽ ഉപയോഗിക്കുന്നുള്ളൂ. രണ്ടാം പാൽ വേണമെങ്കിൽ ഈ സമയം ഒഴിച്ച് ഈ പൊട്ടറ്റോ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിലരിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് നമ്മളൊഴിച്ച വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പൊട്ടറ്റോ നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാൻ തേങ്ങയുടെ ഒന്നാം പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാലൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇനി ചെയ്യാനായിട്ട്. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് അങ്ങ് തിളച്ച് പോകാൻ പാടില്ല. തേങ്ങാപ്പാൽ ഒന്ന് ചൂടായി വരുന്ന സമയം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വട കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് സമയം കഴിയുമ്പോൾ ഇതൊന്ന് തിക്കായിക്കോളും. കാരണം ആ നമ്മൾ ചേർത്ത വടയുണ്ടല്ലോ, വടയെല്ലാം ഈ ഗ്രേവിയെല്ലാം പിടിച്ച് നന്നായിട്ടൊന്ന് വീർത്ത് വരും. ഇനി ഇതിന് മുകളിലായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി വിതറിക്കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വടക്കൂട്ട് കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് ഇതിന് മുകളിലായിട്ട് കുറച്ച് കടുക് താളിച്ചൊഴിച്ച് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ ഉള്ളിയെല്ലാം വഴറ്റിയില്ലേ, ആ സമയത്ത് വേണമെങ്കിൽ നമുക്കിതുപോലെ കടുക് ഒന്ന് പൊട്ടിച്ചിട്ട് ഉള്ളി ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. അപ്പോൾ ഞാനൊരു ഭംഗിക്ക് വേണ്ടി ലാസ്റ്റ് ഇതുപോലെ ഒന്ന് താളിച്ചൊഴിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തിരുവനന്തപുരം സ്പെഷ്യൽ വടക്കൂട്ട് കറി. സദ്യ ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഈ വടയെല്ലാം റെഡിയാക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുവരെയും ട്രൈ ചെയ്യാത്തവർ ഈ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ ബൈ.